അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യൂബർ എന്നുള്ളൊരു സംവിധാനം ഉണ്ടല്ലോ, യൂബർ, ഓല, യാത്രി, റാപ്പിഡോ, പിന്നെ അങ്ങനെ ക്വിക്ക് റൈഡ്, മറ്റേത് മറിച്ചു പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതെല്ലാം ഓൺലൈൻ പോർട്ടലുകളാണ്. എന്ത്, നമ്മുടെ സ്വിഗ്ഗി, സൊമാറ്റോ പോലെ ഫുഡ് ഡെലിവറി സിസ്റ്റത്തിന് അവർക്കൊരു ഇതുള്ളത് പോലെ ഇത് ഈ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഫോർ കണക്റ്റിംഗ് കസ്റ്റമേഴ്സ് അല്ലെ പാസഞ്ചേഴ്സ് ടു ദ ഡ്രൈവർ. അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അഗ്രിഗേറ്റേഴ്സ് എന്നാണ് പറയുന്നത്, ഈ ഓല, യൂബർ പോലെയുള്ള സാധനങ്ങൾക്ക്. അവർക്കൊരു നിർദ്ദേശങ്ങളുമായിട്ട് കേന്ദ്ര സർക്കാർ മുൻകാലങ്ങളിൽ ഒരു നിയമങ്ങൾ, കാര്യങ്ങൾ, റെഗുലേഷൻസ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കേണ്ട സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ നിലവിൽ കേരളത്തിലുള്ള ടാക്സിക്കാർ തമ്മിൽ തന്നെയുള്ള ചില ഫൈറ്റുകളുണ്ട്, ഇൻ ബിറ്റ്വീൻ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും മറ്റുള്ള സ്റ്റാൻഡിലോടുന്ന ഡ്രൈവർമാരും തമ്മിലുള്ള. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള അല്ലാതെ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ, വിശദ വിവരങ്ങൾ അടുത്ത രണ്ട് എപ്പിസോഡായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. നിലവിൽ യൂബറിലേക്ക് പുതുതായിട്ട് വരാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ, ഞാൻ എൻ്റെ കുറേ ഇപ്പം ട്രാവൽ കണ്ടൻറ് ഒഴിച്ചു ചേർത്ത് കഴിഞ്ഞാൽ കൂടുതലും മറ്റേ ടാക്സി മേഖലയിലുള്ള പല നിത്യജീവിതത്തിലുള്ള പല അടിപിടി കാര്യങ്ങളും അതേപോലെ ചില എക്സ്പീരിയൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ആരും തന്നെ ആകൃഷ്ടരായിട്ട് ഇതിലേക്ക് വരാതിരിക്കട്ടെ എന്നുദ്ദേശിച്ചിട്ടും ഇതിൻ്റെ നിജസ്ഥിതി പറയാൻ കൂടിയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ നിലവിൽ സത്യം സത്യം പോലെ ഞാൻ പറയാം. ഇപ്പം നിലവിൽ പണ്ട് കാലങ്ങളിൽ നല്ല ഓട്ടം ഉള്ളൊരു സമയമുണ്ടായിരുന്നു യൂബർ പോലെയുള്ള സാധനങ്ങളിൽ. ഇന്നത്തെ കാലത്ത് ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വണ്ടികൾ ദിവസേന അത്രയധികം വണ്ടികൾ അറ്റാച്ച് ചെയ്തിട്ട് വരുന്നുണ്ട്. അറ്റാച്ച് ചെയ്തിട്ട് ഈ പറഞ്ഞ എറണാകുളത്തേക്ക് വരുന്നുണ്ട്. എറണാകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ തലസ്ഥാന നഗരി തിരുവനന്തപുരം, എറണാകുളം, പിന്നെ കാലിക്കറ്റ്, കണ്ണൂർ, ഈ മൂന്ന് പ്രദേശങ്ങൾ നോക്കും. ഏറ്റവും പോഷും അതേപോലെ അത്യാവശ്യം കുറച്ച് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഒരു സിറ്റിയാണ് എറണാകുളം. ഇത് നമ്മളൊരു ഇവിടുത്തെ സിറ്റിയെ പറ്റി ഒരു ഏകദേശം ഒരു ധാരണ കിട്ടാൻ നിങ്ങൾ ഈ ഒരു മാപ്പ് നോക്കിയാൽ മതി. ഒരു വശത്ത് ഫോർട്ട് കൊച്ചി, പിന്നെ അങ്ങനെ മരട്, തൃപ്പൂണിത്തുറ, പിന്നെ അങ്ങ് കോലഞ്ചേരി, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, പറവൂർ, അതിൻ്റെ അകത്ത് ഈ വൈപ്പിൻ, ഇതിനകത്താണ് മാക്സിമം ഒരു ഒരു കുറച്ചൊക്കെ ഒരു യൂബർ ഓൺലൈൻ സാധനങ്ങൾക്ക് കുറച്ച് പോപ്പുലാരിറ്റി ഉള്ളതും അത്യാവശ്യം ഓട്ടങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ മാക്സിമം. അതിനപ്പുറത്തേക്കൊക്കെ ഇൻ്റർസിറ്റിയാണ്, അതിനപ്പുറത്തേക്കൊക്കെ നല്ല റൂറൽ ഏരിയാസാണ്. മെയിൻ സിറ്റി പറയുകയാണെങ്കിൽ ആലുവ, അതേപോലെ പറവൂരെന്ന് ശരിക്കും പറഞ്ഞാൽ മെയിൻ സിറ്റിക്കകത്ത് പെടുന്ന സ്ഥലങ്ങളല്ല. ആലുവ, കളമശ്ശേരി, പിന്നെ ടുവാർഡ്സ് ഫോർട്ട് കൊച്ചി, പിന്നെ ഇപ്പം മരട്, കുണ്ടന്നൂർ, പിന്നെ തൃപ്പൂണിത്തുറ, തൃപ്പൂണിത്തുറ പുത്തൻകുരിശി, പുത്തൻകുരിശി കാക്കനാട്, ആലുവ, എഗൈൻ കണക്ട്. ആ ഒരു റൗണ്ടിനകത്താണ് ശരിക്കും പറഞ്ഞാൽ മെയിൻ സിറ്റി എന്ന് പറയാൻ പാകത്തിൽ അത്യാവശ്യം ട്രിപ്പൊക്കെ ലഭിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അതുമില്ല. ഞാൻ പുതിയ ആൾക്കാർ വരുന്നത് തടയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ എന്നിട്ട് അതിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഒരു കാര്യം ഉള്ളതുള്ളതുപോലെ പറയാം. നിങ്ങൾ നാല് സുഖം ഒരു ലൊക്കാലിറ്റിയിൽ. ഇപ്പം ഇതിനെ കമൻ്റ് അടിച്ച് വരുന്ന പല ആൾക്കാരുണ്ടോ, ഞാൻ ഇന്നലെ 3000 രൂപയ്ക്ക് കൂടിയാണ്, ഞാൻ 2500 രൂപയ്ക്ക് കൂടിയാണ്, എനിക്ക് ലാഭം ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രത്തോടെ കമൻ്റ് അടിക്കുന്ന ആൾക്കാരുണ്ടാകാം, അല്ലെങ്കിൽ ഞാനിത് പറയുന്നത് മൊത്തം ബഡായിയാണ് എന്നുള്ള രീതിയിൽ പറയുന്ന ആൾക്കാരും ഉണ്ടാകാം. ഇപ്പം പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് എന്തായാലും ട്രിപ്പ് കൊടുക്കും യൂബർ, എന്തായാലും ട്രിപ്പ് കൊടുക്കും അവർക്ക്. കാരണം എന്ന് പറഞ്ഞാൽ അവരെ ഇതിൽ പിടിച്ച് നിലനിർത്തി പോകാൻ വേണ്ടിയിട്ടും ഒക്കെ ട്രിപ്പ് എന്തായാലും പുതുതായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കും, യൂബർമാർക്ക് കൊടുക്കും, ഡ്രൈവർമാർക്ക് കൊടുക്കും. അതവിടെ മാറ്റി നിർത്തുക. ഇപ്പം കുറച്ച് കാലമായിട്ട് ഇപ്പം ഈ പറഞ്ഞ യൂബർ ടാക്സിയെ പോലത്തെ സാധനങ്ങൾ ഓടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കറിയാം ഇപ്പം താരതമ്യേന പഴയതുപോലെ ഓട്ടം ഇല്ല, പകുതിക്കും താഴെ ഓട്ടം കുറഞ്ഞുപോയി. അതേപോലെ ഈ ഒരു ദിവസങ്ങളായിട്ട് വളരെയേറെ ചുരുക്കം ഓട്ടങ്ങൾ ആണ് ഉള്ളതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ യൂബർ പുതിയ നയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 14 മണിക്കൂർ മാത്രമേ നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റുള്ളൂ, കണ്ടിന്യൂസ് ആയിട്ട് വാഹനം ഓടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു നയം കൂടെ കൊണ്ടുവന്നു. അതായത് നിങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങളൊരു ആദ്യം ഒരു 1.5 മണിക്കൂർ നിങ്ങൾ ഓൺലൈൻ വെച്ചിട്ട് നിങ്ങൾ എവിടെ വണ്ടി ഓടിച്ച് പോയി കഴിഞ്ഞാലും അത് ഈ പറഞ്ഞ പരിധിയിൽ ഉൾപ്പെടും. നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് വൈക്കം, ഞാനിപ്പോൾ വൈക്കം കോട്ടയം ഭാഗത്തുള്ള ഇവിടെ ഞാൻ ഈ യൂബർ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എറണാകുളത്തേക്ക് 1.5 മണിക്കൂർ 1 മണിക്കൂർ ഡ്രൈവ് ചെയ്തുകൊണ്ട് വരുവാണ്. അങ്ങനെ വരുമ്പം ഈ 14 മണിക്കൂറിൽ നിന്ന് 1 മണിക്കൂർ കുറയും, പിന്നെ എനിക്ക് 13 മണിക്കൂർ മാത്രമേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പണ്ട് കാലങ്ങൾ ഇന്നലത്തെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കുറേ വട്ടം അപ്പുറം ഇപ്പുറമൊക്കെ മാറ്റി മാറ്റി 3 കിലോമീറ്റർ 2 കിലോമീറ്ററൊക്കെ മാറ്റി ഇട്ടിട്ട് കുറേ മാറ്റിയിട്ട് നോക്കി, ഓ ട്രിപ്പ് ലഭിക്കുന്നില്ല. എന്നെ പോലത്തെ കുറേ ഡ്രൈവർമാർ അവിടെ ഇവിടെയൊക്കെ മുക്കിന് മൂലക്ക് ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ടിരുന്ന് ഇരിക്കുന്നുണ്ട്, ആർക്കും തന്നെ ട്രിപ്പ് ലഭിക്കുന്നില്ല. 14 മണിക്കൂർ നമ്മൾ പൂർത്തീകരിച്ചു, 14 മണിക്കൂർ നമ്മൾ പൂർത്തീകരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഓൺലൈൻ പോകാൻ പറ്റില്ല, ട്രിപ്പ് എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ മിനിമം 6 മണിക്കൂർ നമ്മൾ ഓഫ്ലൈൻ ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഷിഫ്റ്റ് പിന്നെയും ആക്റ്റീവ് ആവുള്ളൂ, നമ്മൾ 14 മണിക്കൂർ വീണ്ടും ലോഡ് ആവുള്ളൂ. അതായത് ഒരു എന്താ റീചാർജ് സംവിധാനം പോലെ. അപ്പോൾ ഇത് നമ്മൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷിഫ്റ്റ്, ഈ ഒരു 14 മണിക്കൂർ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സമയവും തോന്നുന്ന പോലെ ഓടാൻ പറ്റില്ല. അതായത് ഇപ്പം നിങ്ങൾ രാവിലെ മുതൽ രാവിലെ 5 മണിക്ക് 4 മണിക്ക് ഇറങ്ങിയിട്ട് വൈകിട്ട് 6 മണി 7 മണി ആയിട്ടും പിന്നെ ഓട്ടങ്ങൾ വളരെ കുറവായിരുന്നു. അതായത് രാവിലെ 4 മണി മുതൽ വൈകിട്ട് 4 മണി വരെ 12 മണിക്കൂറാണ്. പക്ഷേ ആ 12 മണിക്കൂറും ഈ ഷിഫ്റ്റിൽ ഏടാവില്ല. അതിൽ നിങ്ങൾ എത്ര സമയം നിങ്ങൾ വാഹനം ഓടിച്ചിട്ടുണ്ട്, നിങ്ങളെ മൂവ്മെന്റ് നടന്നിട്ടുണ്ട് എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ടൈം കാൽക്കുലേഷൻ. നിങ്ങൾ ആ 12 മണിക്കൂർ നിങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ ഓൺലൈൻ ഇട്ടിട്ട് നിങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈം കാൽക്കുലേറ്റ് ആവില്ല. സ്റ്റിൽ നിങ്ങൾക്ക് 14 മണിക്കൂർ ബാക്കിയുണ്ട് എന്നർത്ഥം.
നിങ്ങൾ ഇപ്പൊ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിട്ട് 2 മണിക്കൂർ നിങ്ങൾ ഒരു ഓൺലൈൻ ട്രിപ്പ് കൊണ്ട് പോയി, അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ യൂബർ ഈ സാധനം ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി 4-5 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ കൗണ്ടിൽ പെടുകയും ചെയ്യും. നിങ്ങളുടെ വാഹനം ഓടിക്കുന്ന സമയത്തിനെയാണ് നിങ്ങൾ ഇതിന്ന് മൈനസ് ചെയ്യുന്നത്. നിങ്ങളിപ്പോ ഒരു ദിവസം നിങ്ങൾ ഇപ്പൊ ഞാൻ ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ നാട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ കരുതുന്നു എനിക്ക് കണ്ണൂരിന്നോ അല്ലെ കോഴിക്കോടുന്നോ അല്ല എറണാകുളത്തേക്ക് ഒരു ട്രിപ്പ് കിട്ടിയാലോ എന്ന് കരുതിയിട്ട് ഞാൻ ഈ സാധനം യൂബർ ഓൺലൈൻ ഇട്ടുകൊണ്ട് ഞാൻ കോഴിക്കോടുന്ന് വരുവാണെങ്കിൽ കോഴിക്കോട് ടു എറണാകുളത്തേക്ക് 6 മണിക്കൂർ സമയം എടുക്കുന്നത് കൂട്ടാം. ഞാൻ അവിടെ നിന്ന് ഓൺ ചെയ്തിട്ട് എറണാകുളത്ത് എത്തുമ്പം ഏകദേശം 6 മണിക്കൂറായി. രാത്രി 12 മണിക്ക് ഓൺ ചെയ്തിട്ട് രാവിലെ 6 മണിക്ക് എറണാകുളത്ത് എത്തുമ്പം 6 മണിക്കൂർ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഇതിന്റെ ഷിഫ്റ്റ് നോക്കുന്ന സമയത്ത് ഷിഫ്റ്റ് ടൈമിംഗ് നോക്കുന്ന സമയത്ത് ഡ്രൈവിംഗ് ടൈം നോക്കുന്ന സമയത്ത് എനിക്ക് ഡ്രൈവിംഗ് ടൈം ഇനി അവൈലബിൾ ആയിട്ടുള്ളത് വെറും 8 മണിക്കൂർ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനിടയ്ക്ക് ഞാൻ വേറെ ട്രിപ്പൊന്നും എടുത്തില്ല, എനിക്ക് യൂബറിൽ വേറെ ട്രിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. അവിടെ നോക്കുന്നത് ട്രിപ്പ് ലഭിച്ചോ ഇല്ലയോ എന്നല്ല, നമ്മളെ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഓൺലൈൻ ഇട്ടുകൊണ്ട് നമ്മൾ എവിടെ വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാലും ആ വണ്ടി എടുത്ത് പോകാൻ ഉപയോഗിച്ച സമയം ഇതിൽ നിന്ന് മൈനസ് ചെയ്യും. അപ്പൊ നിങ്ങൾ ആലോചിക്കേ, കോഴിക്കോട് നിന്ന് നിങ്ങൾ എറണാകുളത്തേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടില്ല, എന്നാലോ രാവിലെ 6 മണിക്ക് ഇനിയിപ്പോ ആലുവയെന്ന് നിങ്ങൾ പിന്നെ ജോലിക്ക് വേണ്ടിയിട്ട് ട്രിപ്പ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇനി 8 മണിക്കൂറും കൂടെ മാത്രമേ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഈ ഷിഫ്റ്റ് ടൈമിങ്ങിന്റെ ഒരു പ്രശ്നം. അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനം, ഒരു ഇരട്ടത്താപ്പും കൂടെ യൂബർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയൊരു കാര്യം ഞാൻ പറയാം, ഒരു ലൊക്കാലിറ്റിയിൽ ഒരു കവലയിൽ ഒരു ഹോട്ടൽ ഉണ്ടെങ്കിൽ അവിടെ അത്യാവശ്യം നല്ല കച്ചവടം നടക്കും. അതേ ഹോട്ടലുള്ള സ്ഥലത്ത് തൊട്ടപ്പുറം കൂടെ ഒരു ഹോട്ടലും കൂടെ തുടങ്ങിയാലോ സ്പ്ലിറ്റ് ആയി പോകും. അതേപോലെ 3 ഹോട്ടൽ തുടങ്ങിക്കഴിഞ്ഞാലോ സ്പ്ലിറ്റ് ആയി പോകും, ബിസിനസ് കുറയും. അതേ കാര്യം തന്നെയാണ് ഇവിടെ. ഇപ്പോൾ ഒരു നാട്ടില് ഒരു ലൈൻ ബസ് മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. അതിൽ നല്ല തിരക്കുണ്ടാവും, ഫുൾ ടൈം തിരക്കുണ്ടാവും. അതേ സമയത്ത് ആ റൂട്ടിലോടുന്ന ഒരു ബസ്സും കൂടെ വന്നു. ഒരു ബസ്സും കൂടെ വരുമ്പോൾ എന്താവും, ആൾക്കാരുടെ എണ്ണം സ്പ്ലിറ്റ് ആയി പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആയി പോകും. എണ്ണം കൂടുന്തോറും, ഇപ്പം വാഹനങ്ങളുടെ എണ്ണം കൂടുന്തോറും ഈ കിട്ടി വരുന്ന വരുമാനത്തിന്റെ ലഭ്യതയും കുറയും എന്നാണ് അർത്ഥം. ഇപ്പം ഒരു ദിവസം ശരാശരി എറണാകുളത്ത് 5000 യൂബർ ട്രിപ്പുകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ, 5000 പാസഞ്ചേഴ്സ് യൂബർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ട്രിപ്പ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ 5000 ബുക്കിംഗ് ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ളത് 1000 ഡ്രൈവർമാരാന്നിരിക്കട്ടെ. 1000 ഡ്രൈവർമാരും 5000 ബുക്കിംഗും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരാശരി നോക്കുവാണെങ്കിൽ ഒരാൾക്ക് 5 ട്രിപ്പ് വീതം ലഭിക്കും, ശരിയല്ലേ? അതേ സമയത്ത് 5000 ട്രിപ്പുകളും ഒരു ദിവസം കസ്റ്റമർ ബുക്ക് ചെയ്യുന്നുണ്ട്. പകരം ഇവിടെ 1000-ന് പകരം 3000 ഡ്രൈവർമാരാണ്, അല്ലെങ്കിൽ 2500 ഡ്രൈവർമാരാണ് ഇവിടെ ഉള്ളതെങ്കിൽ എന്താണ് ശരി? ഏകദേശം ഒരു ശരാശരി ഒരാൾക്ക് 2 ട്രിപ്പ് വെച്ചിട്ടേ നമുക്കൊരു ദിവസം കിട്ടുള്ളൂ, ശരിയല്ലേ? അതാണ് ഉണ്ടാവുക. ഞാൻ ഇന്ന് വെച്ചിട്ട് ഇവിടെ 2 ട്രിപ്പുകൾ മാത്രമേ കിട്ടുന്നുള്ളൂ എന്നല്ല ഞാൻ പറഞ്ഞു തന്നത്. ഓരോ ആളുടെ ഭാഗ്യം പോലെ ഇരിക്കും ട്രിപ്പിന്റെ ലഭ്യത. ഒരാളുടെ ഭാഗ്യം പോലെ ഇരിക്കും അവനൊരു ട്രിപ്പ് കിട്ടുന്നത്. ചില ആൾക്കാർക്ക് 5-10 ട്രിപ്പ് എടുക്കാൻ പറ്റും, ചില ആൾക്കാർക്ക് 2-3 ട്രിപ്പ് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയായിരിക്കും ഓരോ ദിവസം ഓരോ ആൾക്കാർക്ക്. നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല, ഇതൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. സാഹചര്യവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണല്ലോ നമുക്ക് ട്രിപ്പ് ലഭിക്കുന്നത്. അതെങ്ങനെയാണ്, ആൾക്കാർ ഉപയോഗിക്കണമല്ലോ. ആൾക്കാർ ഉപയോഗിച്ചാൽ മാത്രമേ ഡ്രൈവർമാർക്ക് ട്രിപ്പ് ലഭിക്കുള്ളൂ, അവർക്ക് വരുമാനം ലഭിക്കുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കാം. നിലവിൽ നിങ്ങൾ സ്വിഫ്റ്റ് അതേപോലെ വാഗണർ പോലത്തെ വാഹനങ്ങൾക്കൊക്കെ നല്ല മൈലേജ് ഉണ്ട്. സ്വിഫ്റ്റിനൊക്കെ പറയണ്ട, നല്ല മൈലേജ് എന്ന് വെച്ച് 8 ലക്ഷം 9 ലക്ഷം ഒക്കെ മുടക്കി നമ്മൾ ഫൈനാൻസ് ഇട്ട് ലോൺ ഇട്ടിട്ടാണെങ്കിലും നമ്മൾ ഈ വാഹനം എടുക്കുന്നു. ഗൾഫ് റിട്ടേൺസ് ആൾക്കാരും അല്ലെങ്കിൽ സ്വന്തം സഹോദരന്മാരും, ഇവിടെ യൂബർ ഓടുന്ന സഹോദരന്മാരും അല്ലെങ്കിൽ സുഹൃത്തുക്കളും അവനവന്റെ പിന്നെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യും. എടാ യൂബർ നല്ല പ്രോഫിറ്റ്, നീ വന്നു, ആരോടും പറയണ്ട, നീ വന്നു എന്ന് പറയും. അവനെന്ത് ചെയ്യും, അവൻ ഇതിലേക്ക് ജോയിൻ ചെയ്യും. അവനെന്ത് ചെയ്യും, അവന്റെ കുടുംബക്കാരനോട് പറയും, അവനും ജോയിൻ ചെയ്യും. അവൻ അവന്റെ ഫ്രണ്ടിനോട് പറയും. അങ്ങനെ ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് ഉണ്ടാവുക. അപ്പൊ 1 2 ആവും, 2 4 ആവും, 4 8 ആവും, 8 10 ആവും എന്നുള്ള രീതിയിൽ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വന്നുകൊണ്ടിരിക്കും, പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. ഇതിൽ ഓൺലൈൻ ടാക്സി തൊഴിലാളികൾ, പരമ്പരാഗത ഓൺലൈൻ ടാക്സി തൊഴിലാളികൾ, പരമ്പരാഗത മറ്റേ സ്റ്റാൻഡ് ഓപ്പറേറ്റ് ചെയ്ത് ഓടുന്ന ടാക്സി തൊഴിലാളികൾ എന്നുള്ള ലേബലുകളൊന്നും ഇവിടെ കൊണ്ടുവരണ്ട. ആരാണെങ്കിലും അവരവന്റെ പൈസക്ക് വണ്ടി എടുത്തിട്ട് ഓടുന്നു, അത്ര തന്നെ. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഓടുന്നു ഓടാത്തല്ല നിങ്ങളുടെ താല്പര്യം, അതേപോലെ നിങ്ങളെ പൈസയാണല്ലോ, നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യും, അത് നിങ്ങളെ ഇഷ്ടം. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ പുതുതായിട്ട് ആൾക്കാർ കയറി വരുന്ന സമയത്ത് താരതമ്യേന ഓട്ടം സ്പ്ലിറ്റപ്പായിട്ട് പോകും. ഇപ്പം ഒരു ദിവസം ഞാൻ ആദ്യ കാലങ്ങളിൽ 2500 രൂപയ്ക്ക് ഓടുന്നുണ്ടെങ്കിൽ ഇന്ന് അത് 1900 ചുരുങ്ങാം, പിന്നെ അത് 1000 ചുരുങ്ങാം, അങ്ങനെ ചുരുങ്ങി ചുരുങ്ങി പോകും. കാരണം പുതുതായിട്ടുള്ള ഡ്രൈവർമാർ വരുമ്പം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ട്രിപ്പുകൾ എന്താവും, അവനും കൂടെ വേണമല്ലോ. അപ്പൊ യൂബർ എന്ത് ചെയ്യും, അത് അതിനകത്തായിട്ട് വിഹിതം വീതിക്കും, ട്രിപ്പുകൾ അതിനകത്തായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മറ്റുള്ള ഡ്രൈവേഴ്സിന് കൂടെ കൊടുക്കും. അതാണ് ഉണ്ടാവുക. ഇപ്പം എനിക്കൊരു ഒരു ദോശ കഷ്ണമുണ്ട്, ഒരു ദോശ 4 ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 4 പൂച്ചകൾക്കാണെന്നുണ്ടെങ്കിൽ 4 പൂച്ചക്കും ഓരോ കഷ്ണം വീതം കൊടുക്കാം. അതേസമയത്ത് അവിടെ 8 പൂച്ച വന്നാലോ എന്താ സ്ഥിതി? അതിൽ 4 പേർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, വേറെ 4 കഷ്ണം എൻ്റെ കയ്യിൽ ഇല്ല. അങ്ങനെ ഒരു ദൗർലഭ്യം വരും. പിന്നെ ഇപ്പം പറയും കുറെ ആൾക്കാർ, നീ എന്തിനാ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്? ഇത് ഞാൻ ആരോടും വരണ്ടെന്ന് ഞാൻ പറയുന്നില്ല, വരണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ മറിച്ച് എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. ആര് വന്നാലെന്ത്, വന്നില്ലെങ്കിൽ എന്ത്,
ഇപ്പം നമുക്ക് ഇവിടെ സ്ഥിരമായിട്ട് ഓടുന്ന ആൾക്കാർക്ക് ഓട്ടം കുറയുന്നു എന്നുള്ള കാരണം കാണിച്ചിട്ട് പുതുതായിട്ട് വരുന്ന ആൾക്കാരെ നമുക്ക് തടയാൻ പറ്റുമോ? ഇല്ല. അത് അവനവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അവൻ എന്ത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. അതിനെല്ലാം മൗലിക അവകാശങ്ങളും ഉണ്ട്. അപ്പോൾ ആരെയും നമുക്ക് നിർബന്ധിക്കാനോ നിർബന്ധിച്ചൊഴിഞ്ഞു പോകാനോ അല്ലെങ്കിൽ നിർബന്ധിച്ചതിൽ കൊണ്ടുവരാനോ നമുക്ക് പറ്റൂല. ശരിയല്ലേ? നിങ്ങൾ പുതുതായിട്ടുള്ള ആൾക്കാർ 5 ലക്ഷം 8 ലക്ഷം മുടക്കിയിട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അതിന് മാസത്തിൽ 10-15 EMI ഉണ്ടാവും. ഇതിന്റെ വർഷാവർഷം എന്റെ വണ്ടിക്ക് തന്നെ 13,000 മുകളിൽ ഇൻഷുറൻസ് വരുന്നുണ്ട്. പുതുതായിട്ടുള്ള വാഹനങ്ങൾക്കാണെങ്കിൽ അതിൽ കൂടും. ഫസ്റ്റ് പാർട്ടാണെങ്കിൽ ബമ്പർ ടു ബമ്പർ ഒക്കെയാണ്, പ്രീമിയം ആണെങ്കിൽ നല്ല എമൗണ്ട് ആവും. പിന്നെ എന്ന് പറഞ്ഞാൽ 2 വർഷം കൂടുമ്പോൾ ഇതിന്റെ ഫിറ്റ്നസ് എടുക്കണം. പിന്നെ ഇതിന്റെ മെയിൻറ്റനൻസ് കോസ്റ്റുകൾ, പുതുതായിട്ടുള്ള വാഹനങ്ങൾക്ക് വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും മെയിൻറ്റനൻസ് കോസ്റ്റ് വേറെ നിങ്ങൾ അഡീഷണൽ കാണണം. പിന്നെ വണ്ടി പിന്നെ അങ്ങനെയുള്ള ചിലവുകൾ, യാത്രാ ചിലവുകൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഒരു ആക്സിഡന്റ് വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ചിലവ് വേറെ, പല്ലാപ്പ് വേറെ. അപ്പം ഇങ്ങനെയുള്ള കുറേ ചിലവുകൾ വരും. പിന്നെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ അത്രയും മറ്റേ എന്താ അത്രയും അടിപൊളി റോഡും കാര്യങ്ങളൊന്നും അല്ല എറണാകുളത്ത്. കുണ്ടും കുഴിയും ചെളിയും മറ്റേ കുളങ്ങളൊക്കെയാണ് പല സ്ഥലങ്ങളിലും. അപ്പോൾ അതിലൂടെയൊക്കെ നിങ്ങൾ വാഹനം ഓടിച്ച് പോകേണ്ടി വരും. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് നിങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഒരു ദിവസം ശരാശരി 3 രൂപയ്ക്ക് മുകളിൽ മേലെ ഓടിയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ EMI മറ്റുള്ള മെയിൻ്റനൻസ് കോസ്റ്റും നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കേണ്ട പൈസയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ട പൈസയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ PG നിൽക്കേണ്ട പൈസയോ എല്ലാം ഒത്തുപോകുള്ളൂ. ഒത്തുപോകുള്ളൂ. ഇത് ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾക്ക് ഇതിനുള്ള ചാൻസ് കുറയാണ് ചെയ്യുന്നത്. കാരണം ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ പുതുതായിട്ട് 5-10 പേര് ഇങ്ങനെ യൂബറിലെ ഡ്രൈവർമാരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പുതിയ വാഹനങ്ങൾ എടുത്തിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ എടുത്തിട്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഭയങ്കരം തലവേദനയാണ്. അവർ ശരിക്കും പറഞ്ഞാൽ നൂലും മേൽ പോകുന്ന അവസ്ഥയാണ്. കാരണം ഇത് കുറേ ഡ്രൈവർമാർ വരുമ്പം അവർക്ക് ഇത് ഓട്ടം കിട്ടുന്നില്ല. ഓട്ടം കിട്ടാതാകുമ്പോൾ അവർക്ക് EMI അടക്കാൻ പറ്റൂല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോഴാണ് പിന്നെയും സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിൽ പിന്നെയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഈ ഡ്രൈവർമാർ പോവുക. ഇനി കുറേ പേര് ഇപ്പം എന്നെ പരിഹസിച്ചു, ഓ നീ എന്തെങ്കിലും ഓടുന്നത്, നിനക്ക് അങ്ങനെ നഷ്ടമാണെന്നുണ്ടെങ്കിൽ നിനക്ക് അത്ര ഓട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നീ പോണ്ടേ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കാൻ ഇതിലൊരാൾക്കും അധികാരമില്ല. കാരണം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇതിലേക്ക് വരണ്ട, ഇതിലേക്ക് വരണം എന്നൊന്നും ഞാൻ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ഇതിൽ നിൽക്കാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നിൽക്കും. അതിലൊരിത്തരും ചോദ്യം ചെയ്യാൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിൽക്കും, അത് ഓട്ടോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. പിന്നെ എന്നെ പറ്റി ഈ വ്ളോഗുകൾ കണ്ടിട്ടല്ലാതെ വേറെ ആൾക്കാർക്കും എന്നെ പേഴ്സണലി എന്നെ അറിയില്ല. എൻ്റെ ചുറ്റുപാട് എങ്ങനെയാണ്, മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഞാനിവിടെ എത്ര കാലമായി, എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയൊന്നും യാതൊരു ധാരണയില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ഞാൻ കഴിഞ്ഞ 5-8 വർഷത്തിന് മുകളിലാണ് ഞാൻ ഇവിടെയുണ്ട്. പല ജോലികൾ ചെയ്തിട്ടുണ്ട്, പല ആൾക്കാരായിട്ട് കണക്ഷൻസ് ഉണ്ട്. ഞാൻ അങ്ങനെ കണക്ഷൻ പുതുക്കുന്ന ആളൊന്നുമില്ല. എൻ്റെ കോൺടാക്റ്റിൽ പോലും 30-32 ആൾക്കാർ മാത്രമേ ഉള്ളൂ. 32 ആൾക്കാർ മാത്രമേ എൻ്റെ ഫോണിൽ കോൺടാക്ട് ഉള്ളൂ. സീരിയസ്ലി 32 കോൺടാക്ട്സ് മാത്രമേ ഉള്ളൂ. എനിക്കിഷ്ടം പോലെ പാസഞ്ചേഴ്സ് ആയിക്കോട്ടെ, മറ്റുള്ള ക്ലൈൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരായിട്ടൊക്കെ കണക്ഷൻ ഉണ്ട്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കും. ഞാൻ ആരുടെ നമ്പർ ഫീഡ് ചെയ്ത് വെക്കാറില്ല. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകും. എനിക്ക് കൺവീനിയൻ്റ് ആണെങ്കിൽ ഞാൻ പോകും. അതാണ് എൻ്റെ പോളിസി. ഞാനിത് ട്രിപ്പിന് വേണ്ടിയിട്ട് പൈസ കുറേ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഈ ഒരു പ്യുവർ ബിസിനസ് മൈൻഡും വെച്ചിട്ടൊന്നുമില്ല ഞാൻ ഈ ടാക്സി ഓടിക്കുന്നത്. എനിക്ക് കുറേ നല്ല വൈബിലുള്ള കുറേ പാസഞ്ചേഴ്സ് ഉണ്ട്, അവർ വിളിക്കുമ്പോൾ ഞാൻ പോകാറുണ്ട്. പിന്നെ അതാണ് കാര്യം. എന്നെക്കാട്ടും എക്സ്പീരിയൻസ് ഉള്ള ഈ 10-40 വണ്ടികളുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇപ്പം ബസ്സാണെങ്കിലും ലോറി ആണെങ്കിലും ടാക്സി ആണെങ്കിലും മറ്റു ട്രാവലർ ആണെങ്കിലും ഇതെല്ലാം 5, 10, 20, 40 വണ്ടികളുടെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. പല ആൾക്കാരുണ്ട് ഈ തുടക്കകാലത്ത് അവർ നല്ല രീതിയിൽ ഓടി മിച്ചം കിട്ടി അതിന്റെ പൈസ എല്ലാം കൂട്ടിച്ചേർത്ത് അവർ പുതിയ വണ്ടി ഇറക്കി അതിന്റെ എല്ലാം മുതൽ മുടക്ക് ഓൾമോസ്റ്റ് പിടിച്ചിട്ട് അവർ ഈ ബിസിനസ്സിൽ തുടർന്ന് പോകുന്ന ആൾക്കാർ കൂടുതൽ പേര്. അപ്പൊ ആന വായു പുളക്കുന്ന കണ്ടിട്ട് നമ്മൾ അണ്ണാൻ വായു പുളർന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ആലോചിക്കും. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കാം. വണ്ടിയുടെ മെയിൻ്റനൻസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി ശരാശരി ഇപ്പോൾ നമ്മുടെ ടാക്സി വാഹനമാണെന്നുണ്ടെങ്കിൽ എന്ത് വാഹനമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പീരിയോഡിക്കൽ ഒരു മെയിൻ്റനൻസ് ഒരു തുക നമ്മൾ ചിലവാകുമല്ലോ. ഓയിൽ ചേഞ്ച് മറ്റേ പ്ലഗ് ഫിൽട്ടർ മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു കണക്ക് ഞാൻ പറയാം. ശരാശരി നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ഇവിടെ ട്രിപ്പ് യൂബർ ഓടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രിപ്പ് ലഭിക്കുന്നില്ല, വരുമാനം കുറവാണെന്നുണ്ടെങ്കിൽ, വരുമാനം കുറവ് എന്ന് പറയുകയാണെങ്കിൽ കിലോമീറ്ററും കുറവല്ലേ ഓടിക്കാനുള്ളൂ. അപ്പോൾ ഒരു 3000 കിലോമീറ്റർ ഒക്കെയാണ് ഒരു മാസം നിങ്ങൾ മാക്സിമം ഓടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം ശരാശരി 100 കിലോമീറ്റർ വെച്ച് 100-150 കിലോമീറ്റർ വെച്ചിട്ടൊക്കെയാണ് മാക്സിമം ഓടുന്നതെങ്കിൽ ഒരു മാസം 10-4000 കിലോമീറ്ററിന് അകത്തേ വരുള്ളൂ കിലോമീറ്റർ ഒരു മാസം. അതല്ല, നിങ്ങൾ നല്ല വരുമാനം ലഭിക്കുന്നുണ്ട്, നിങ്ങൾക്ക് യൂബറിന് പുറത്ത് മറ്റ് പാക്കേജും അതും ഇതൊക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്തായിട്ട് കിലോമീറ്ററും കൂടുതൽ ഓടിക്കണം. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ 8,000-10,000, 12,000 ഒക്കെ ഓടുന്ന ആൾക്കാരും ഉണ്ടാവും. ശരിയല്ലേ? അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ശരാശരി ഒരു വർഷം 50,000 കിലോമീറ്റർ ഓടുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, 50,000 കിലോമീറ്റർ ഓടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ 50,000 കിലോമീറ്ററിൽ ഓരോ 10,000 കിലോമീറ്ററിൽ എന്തായാലും ഓയിൽ ചേഞ്ച് എന്തായാലും ഉണ്ടാവും. അത് ചെറിയ വാഹനത്തിന് എൻ്റെ വാഹനത്തിന് തന്നെ ഓയിൽ ഫുള്ളി സിന്തറ്റിക് ഓയിലോ അല്ലെങ്കിൽ സെമി സിന്തറ്റിക് ഓയിലോ അതിനാണെങ്കിൽ തന്നെ 1200 രൂപ അടുത്ത് വരുന്നത്, 1200-1300 രൂപ അടുത്ത് വരുന്നുണ്ട്. അത് ഓയിൽ ഫിൽറ്ററിന് 150-200 രൂപ, പിന്നെ അതിന്റെ ലേബർ ചാർജ് 350-400 രൂപ, എല്ലാം കൂടെ കൂട്ടുമ്പോൾ തന്നെ 1900 രൂപ അടുത്ത് വരുന്നുണ്ട്. പിന്നെ 2200-2300 അടക്കാണ് ഓരോ ആൾക്കാർ സുസുക്കിയുടെ സ്വിഫ്റ്റിനും മറ്റേ അല്ലെങ്കിൽ സെലേറിയോയ്ക്കും ഡിസൈറിനൊക്കെ മിനിമം പൈസ സ്പെൻഡ് ചെയ്യുന്നത് ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഏവറേജ് 2000 രൂപ നമ്മൾ കണക്കാക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 50,000 കിലോമീറ്ററിൽ പിന്നെ ഈ ഓരോ 10,000 കിലോമീറ്ററിൽ ഓയിൽ ഫിൽറ്ററിൻ്റെ കൂടെ ചില ആൾക്കാർ എയർ ഫിൽറ്ററും ചേഞ്ച് ചെയ്യാറുണ്ട്. എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാൻ പൈസയൊന്നും ഇല്ലെങ്കിൽ പോലും അതിൻ്റെ സാധനത്തിന് മെറ്റീരിയൽ 10-200 രൂപ വില ഉണ്ടല്ലോ. അത് ഓരോ വണ്ടിക്കും ഓരോ വണ്ടിയുടെ ഇതിനും ഓരോ പൈസ ആയിരിക്കും. എൻ്റെ ഇതിന് 10-200 രൂപ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഓയിൽ ഫിൽറ്റർ എയർ ഫിൽറ്ററിന്, അതായത് എഞ്ചിൻ്റെ മുകളിൽ വരുന്ന സാധനം എയർ ഫിൽറ്റർ, ക്യാബിൻ ഫിൽറ്ററല്ല, എയർ ഫിൽറ്ററിന്. അപ്പോൾ അതിനൊരു 10-200 രൂപ ഉണ്ടെങ്കിൽ ഒരു 3 വട്ടം 4 വട്ടം മാറ്റിക്കാണെന്നുണ്ടെങ്കിൽ അതിന് തന്നെ ഒരു 10-800-1000 രൂപ അത് ആവും.
1000 രൂപയുടെ ഓയിൽ എയർ ഫിൽറ്റർ ഉണ്ടാവും പ്ലഗ്. ഓരോ ചില ആൾക്കാർ 10,000 കിലോമീറ്റർ എല്ലാ ഓയിൽ ചേഞ്ചിലും മാറുന്ന ആൾക്കാരുണ്ട്. ഞാൻ എല്ലാ ഓയിൽ ചേഞ്ചിലും ഞാൻ മാറാറുണ്ട്, ഞാൻ തന്നെ മാറാറുണ്ട്, എനിക്ക് കുഴപ്പമില്ല. പിന്നെ ചില ആൾക്കാർ 15,000 കിലോമീറ്ററാണ് മാറുന്നത്, ചില ആൾക്കാർ മാറാറ് പോലും ഇല്ല. അത് ഒരാൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഒരു പ്ലഗിന് പറഞ്ഞാൽ 10-100 രൂപ 150 രൂപയ്ക്ക് പ്ലഗ് കിട്ടും. നല്ല എഞ്ചി കട പ്ലഗ് ആണെങ്കിൽ അതിനും കുറച്ചും കൂടെ റേറ്റ് കൂടും, പക്ഷേ അതിന്റെ സർവീസ് ഇന്റർവെല്ലാം വന്നിട്ട് കുറച്ചും കൂടെ ഗ്യാപ്പ് ഉണ്ടാവും. കുറച്ചൊരു 10,000-20,000 കിലോമീറ്റർ ഓടിയിട്ടൊക്കെ ആ പ്ലഗ് മാറിയാൽ മതി. ഞാൻ പിന്നെ റിസ്ക് എടുക്കാത്തത് കൊണ്ടും പിന്നെ വണ്ടിന്റെ ആ ഒരു ടെക്നിക്കൽ സൈഡൊക്കെ നീറ്റായിട്ട് പോയിക്കോട്ടെ എന്ന് കരുതുന്നതുകൊണ്ട് ഞാൻ 10,000 കിലോമീറ്ററിൽ ഞാൻ പ്ലഗ് മാറാറുണ്ട്. അറ്റ്ലീസ്റ്റ് 2-3 തവണയോ എന്തായാലും നിങ്ങൾ പ്ലഗ് മാറിക്കാണോ 9,000 കിലോമീറ്ററിൽ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു 3 പ്ലഗ് 3 സിലിണ്ടർ എഞ്ചിനാണെങ്കിൽ 3 പ്ലഗിന് തന്നെ 500 രൂപ കൂട്ടി, 500-600 കൂട്ടി, അതിന്റെ ലേബർ ചാർജും കൂടെ 800 രൂപ. നിങ്ങൾ ഈ ഒരു 600-700 രൂപ കോസ്റ്റിൽ നിങ്ങൾ ഒരു വട്ടം നിങ്ങൾ പ്ലഗ് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതേപോലെ 2-3 തവണ ഒരു വർഷം നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നതും കൂട്ടിയും, അങ്ങനെ നോക്കുവാണെങ്കിൽ എത്ര ഒരു 10-2,000 രൂപയുടെ അടുത്ത് ഏകദേശം വരും നിങ്ങളുടെ ചിലവ്. അപ്പോൾ 2,000 രൂപ ഈ ഇതിനും, അതേപോലെ പിന്നെ 5 വട്ടം ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിനും കൂടെ 10,000-12,000 രൂപ നിങ്ങൾക്ക് വർഷാവർഷം ഓയിൽ ചേഞ്ചിനും ഈ പ്ലഗ് അതുപോലെ എയർ ഫിൽറ്റർ ഇങ്ങനെയുള്ള സാധനത്തിന് മാത്രം എത്രയും 10-12,000-13,000 രൂപയുടെ അടുത്ത് മിനിമം ആവുന്നുണ്ട് ഒരു വർഷം. പിന്നെ പറഞ്ഞാൽ ഓരോ വണ്ടിക്കും അതിന്റെ നമ്മുടെ യൂസേജ് പോലെ ഇരിക്കും. നമ്മൾ ബ്രേക്ക് പാഡ് തീരുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാർ ബ്രേക്ക് ചട്ടി പോകുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ സിറ്റി കകത്താണ് കൂടുതൽ ട്രിപ്പ് വരുന്നതെങ്കിൽ ബ്രേക്ക് പാഡ് പെട്ടെന്ന് തീരും. അപ്പോൾ ചില ആൾക്കാർ 30,000 കിലോമീറ്റർ ലാസ്റ്റ് ചെയ്യും, ചില ആൾക്കാർ 60,000 കിലോമീറ്റർ ലാസ്റ്റ് ചെയ്യും, 80,000 കിലോമീറ്റർ ലാസ്റ്റ് ചെയ്യും. അത് ഒരാൾ ചവിട്ടുന്ന ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ ഹൈവേ സ്ഥിരമായിട്ട് ക്രോസ് ചെയ്ത് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലൈഫ് കിട്ടും ബ്രേക്ക് പാഡിന്. പിന്നെ അതെന്തായാലും മിക്ക ആൾക്കാരും വർക്ക്ഷോപ്പ് തന്നെ ആയിരിക്കും മാറുന്നത്. അപ്പോൾ അതിന് ലേബർ ചാർജ് ഉണ്ടാവും 10-300 രൂപ. 300 രൂപ ലേബർ ചാർജും അതിന്റെ ബ്രേക്ക് പാഡിന് അറ്റ്ലീസ്റ്റ് എന്തായാലും എന്റെ വണ്ടിക്ക് 1,100 രൂപ എങ്ങനെയാണ് ബ്രേക്ക് പാഡിന് റേറ്റ് വരുന്നത്. ഒരു 1,100 രൂപ കൂട്ടിക്കാം മിനിമം, 1,100 രൂപ അതും. പിന്നെ 300-400 രൂപ ലേബർ ചാർജും കൂടെ അതിനൊരു 2,100 രൂപ നിങ്ങൾക്ക് 50,000 കിലോമീറ്ററിൽ ഒരു വട്ടം എന്തായാലും നിങ്ങൾ മിക്ക ആൾക്കാരും ബ്രേക്ക് പാഡ് മാറിക്കാണും എന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ടയറിന്റെ കാര്യം, ടയർ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് നല്ല ലൈഫ് കിട്ടുന്നുണ്ട്. 10,000-100,000 കിലോമീറ്റർ കിട്ടുന്ന ടയർ ഉണ്ടാകാം. അത് ഒരാൾക്കാർ ചവിട്ടി കറക്കി ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. നമ്മൾ കാല് കൊടുത്ത് പോകുകയാണെങ്കിൽ പെട്ടെന്ന് ടയർ ബേണൗട്ട് ആവും, അത് വേറൊരു കാര്യം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും ടയറിന്റെ ലൈഫ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു വർഷത്തിലോ അല്ല 1.5 വർഷത്തിലോ നിങ്ങൾക്ക് എന്തായാലും ടയർ മാറേണ്ട ആവശ്യമുണ്ടാവും, ശരിയല്ലേ? അതൊരു നിശ്ചിത തുക നിങ്ങൾ കൂട്ടിക്കും, ഏകദേശം ഒരു കണക്ക് കൂട്ടിക്കും നിങ്ങൾ. പിന്നെ ഇതിന്റെ ബാറ്ററി, ബാറ്ററി ഒക്കെ എന്ന് പറഞ്ഞാൽ 2 വർഷം 2.5 വർഷം 3 വർഷം ഓരോ ബാറ്ററി ഓരോ ഇതുപോലെ ഇരിക്കും. CNG വാഹനങ്ങളാണെങ്കിൽ ഹീറ്റ് കൂടുതലായിരിക്കും. ഹീറ്റ് കൂടുമെന്ന് പറഞ്ഞാൽ വെള്ളം പെട്ടെന്ന് ഈ ബാറ്ററി വെള്ളം പെട്ടെന്ന് ഡിസ്ചാർജ് ആയിപ്പോൾ. അപ്പോൾ എന്ന് വെള്ളം ടോപ്പ് ചെയ്യണം. അത് കറക്റ്റ് സമയത്ത് നമ്മൾ വെള്ളം ടോപ്പ് ചെയ്തില്ല, ബാറ്ററിയും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ബാറ്ററി ഷെല്ലൊക്കെ പെട്ടെന്ന് വീക്കായിപ്പോൾ, അത് വേറെ കാര്യം. എന്നാലും 2-2.5 വർഷം 3 വർഷമൊക്കെയാണ് ബാറ്ററിയുടെ ലൈഫ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതൊരു കാര്യം, ബാറ്ററിക്ക് ഇപ്പം 14,000-5,000 രൂപ അടുത്ത് മിനിമം വില വരും. പിന്നെ വണ്ടിക്ക് ACയുടെ പ്രശ്നങ്ങൾ, എന്തെങ്കിലും പെട്ടെന്നൊരു ദിവസം ഈ വണ്ടിയിൽ പെട്ടെന്നൊരു ദിവസം വണ്ടിക്ക് കൂളിംഗ് ഇല്ല, അതായത് AC കൂളിംഗ് ഇല്ല, തണുക്കുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ AC ടെക്നീഷ്യൻ അടുത്ത് പോകുമ്പോൾ ചിലപ്പോൾ അയാൾ പറയും, ഇതിന്റെ കണ്ടൻസർ ഫ്രണ്ടിലത്തെ ലീക്ക് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിന്റെ ഫാൻ മോട്ടർ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഫാൻ മോട്ടർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എഞ്ചിൻ ഹീറ്റ് ആവും, അത് വേറെ കാര്യം. അല്ലെങ്കിൽ ഇതിൽ ഓയിലല്ല ഗ്യാസ് കുറവാണ്, അല്ലെങ്കിൽ ഇതിന്റെ കംപ്രസറിന്റെ ക്ലച്ചും പുള്ളിയൊക്കെ പോയിട്ടുണ്ട്, സ്റ്റക്ക് ആയിട്ടുണ്ട്, അത് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ ക്യാബിനകത്തുള്ള കൂളിംഗ് ഓയിൽ ലീക്ക് ഉണ്ടെന്ന് തോന്നുന്നു, കച്ചറ ഉണ്ടാവും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ അതിന് തന്നെ കൂളിംഗ് ഓയിലൊക്കെ മാറുന്നതിന് 16,000 രൂപ അടുത്ത് മിനിമം ചിലവാകും ഈ ഡാഷ് ബോർഡൊക്കെ കഴിച്ചിട്ട്. അതിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് അതിന്റെ ചെലവ് എത്ര വരുന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വേറെ കാര്യം. പിന്നെ വണ്ടിക്ക് എന്തെങ്കിലും ടെക്നിക്കൽ എറർ, അതായത് എന്തെങ്കിലും സെൻസറിന്റെ കംപ്ലൈന്റ്, ഇലക്ട്രിക്കൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും വേറെ, അപ്പോൾ മിസ്സിങ്, പിന്നെ ബാക്കിലെത്തിയും ഫ്രണ്ടിലത്തെ ഷോക്ക്, ഫ്രണ്ടിലത്തെ സ്ട്രട്ട് അങ്ങനെ പോകില്ല, ബാക്കിലത്തെ ഷോക്കാണ്. CNG വണ്ടികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ബാക്കിലത്തെ ഷോക്കാണ് വീക്ക് ആവുക, അത് വേറെ കാര്യം. ഷോക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിന് 1,100 രൂപ ഷോക്കിന്റെ റേറ്റും, പിന്നെ അതിന്റെ ലേബർ ചാർജും വേറെ. അപ്പോൾ ഇങ്ങനെ ഓരോ പണികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാതെയായിരിക്കും എന്തെങ്കിലും ഒരു അപകടം പറ്റുകയാണെങ്കിലും, നമ്മുടെ വണ്ടിക്ക് വന്ന് ഇടിക്കുകയാണെങ്കിലും, നമ്മൾ അറിയാതെ എന്തെങ്കിലും റണ്ണിങ്ങിൽ പെട്ടെന്ന് വണ്ടി കുഴിയിൽ ചാടി അതിന്റെ ആക്സിൽ ഒടിഞ്ഞ്, അല്ലെങ്കിൽ അതിന്റെ ലോറാം ഒടിഞ്ഞ്, മറ്റേ അത് പോയി ഇത് പോയി എന്നൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെയും ചില വരും. നമുക്ക് തലവേദനയായിരിക്കും. ഇതൊരു സൈക്കിളാണ്, ഇത് തന്നെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും വർഷാവർഷം. അതായത് നമ്മളെ ലൈഫ് ടൈം, നമ്മൾ എത്രത്തോളം നമ്മളെ ഈ ലൈഫ് ടൈമിൽ നമ്മൾ ഈ വണ്ടി പണിയെടുക്കുന്ന കാലത്തോളം ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് ഇതേ സാധനം തന്നെ, സെയിം സാധനം തന്നെ ഇങ്ങനെ കറങ്ങി തിരി വന്നുകൊണ്ടിരിക്കും. നമ്മളിതെല്ലാം പണി നിറക്കി കഴിഞ്ഞാൽ പിന്നെയും കാലക്രമേണ ഉടനെ ഇടയ്ക്കായിട്ട് തേമാനം വരും, മറ്റേ കംപ്ലൈന്റ് വരും, അതിന് ചിലവാകും. പിന്നെ അപ്പോഴത്തേക്ക് ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട്, ആ ഇൻഷുറൻസ് നടക്കണം. ആ ഇൻഷുറൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞാൽ, എന്റെ വണ്ടിക്ക് തന്നെ 13,000 അടുത്ത് ഇൻഷുറൻസ് വരുന്നുണ്ട്, ഏറ്റവും ലോ ക്ലാസ് തേർഡ് പാർട്ടി വരുന്നുണ്ട്. തേർഡ് പാർട്ടിക്ക് 13,000 അടുത്ത് ഇൻഷുറൻസ് വരുന്നുണ്ട്, അത് വർഷാവർഷം ഞാൻ പുതുക്കണം, ശരിയല്ലേ? അത് 6 മാസത്തേക്ക് പുതുക്കുന്ന ആൾക്കാരുണ്ട്, 6 മാസത്തേക്ക് ഷോർട്ട് ടേം ലോക്കൽ ടൈപ്പ് ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ പോലും 12,000-13,000 നേരെ പകുതി തന്നെ വരും അത് എമൗണ്ട് വരും. ഓൾമോസ്റ്റ് സിമിലർ തന്നെ ആയിരിക്കും എമൗണ്ട്. 13,000 രൂപ ഇൻഷുറൻസ് എന്തായാലും കോസ്റ്റ് വരും. അത് ബമ്പർ ടു ബമ്പർ ഫുൾ പാക്കേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കോസ്റ്റ് ആവും. പുതിയ വണ്ടികളൊക്കെ ആണെങ്കിൽ നല്ല എമൗണ്ട് ആവും, അത് വേറെ കാര്യം. പിന്നെ ഇതിന്റെ ഫിറ്റ്നസ്, 2 വർഷം 2 വർഷം കൂടുമ്പോൾ ഫിറ്റ്നസ് എടുക്കണം. ഫിറ്റ്നസ് എടുക്കുന്നതിന്റെ കൂടെ നിങ്ങൾ GPSന്റെ റീചാർജ് തീർന്നിട്ടുണ്ടാവും, റീചാർജ് ചെയ്യണം. റീചാർജിന് 2,500 രൂപയാണ് കോസ്റ്റ് വരുന്നത് സിമ്മ് റീചാർജ് ചെയ്യുന്നതിന്. പിന്നെ പെർമിറ്റ് 5 വർഷത്തേക്ക് 8 വർഷത്തേക്ക് ഉണ്ടായിരുന്നു. പെർമിറ്റ് ഒക്കെ ഉണ്ടാവും, മിക്ക വണ്ടിക്കും കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഇതിന്റെ CNG കാലിബ്രേഷൻ, അത് 3 വർഷമോ 4 വർഷമോ എനിക്ക് ഓർമ്മയില്ല. എന്റെ വണ്ടിയുടെ ഇപ്പോൾ ഈ അടുത്താണ് ചെയ്ത് 2,500-2,700 രൂപയും കണ്ടാണ് CNG കാലിബ്രേഷൻ ചെയ്യാൻ ആകുന്നത്. ആ CNG ടാങ്ക് കഴിച്ചിട്ട് കംപ്ലീറ്റ് സർവീസ് ചെയ്യും, അത് അതിന്റെ പ്രഷറിലിട്ട് പിന്നെ ആ ഹൈ പ്രഷറിലൊക്കെ പമ്പ് ചെയ്ത് അത് പിന്നെ ചെക്ക് ചെയ്യും. അപ്പോൾ അതിന് നമ്മളൊരു പൈസ മാറ്റി വെക്കണം.
പിന്നെ ഈ ഫിറ്റ്നസിന് പോകുന്ന സമയത്ത് വണ്ടിക്ക് കേടുപാടുകൾ, സ്ക്രാച്ചും മറ്റേതൊക്കെ ഉണ്ടെങ്കിൽ, ഡെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പുത്തം പുതുതാക്കി പെയിന്റൊക്കെ അടിച്ചിട്ട് നമ്മൾ റിഫ്ലക്ടറെ കൊട്ടിച്ചിടണം കാണിക്കാൻ പോകാൻ. അപ്പൊ അതിനെടുക്കുക. ഇതെല്ലാം കൂടി ഇതെല്ലാം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കും. നമ്മളൊരു വണ്ടി ഒന്നും, വണ്ടി നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്ക് ഓരോ കംപ്ലൈന്റ് വരുമ്പോൾ അത് നമ്മൾ പരിഹരിക്കുന്നു, ഇൻഷുറൻസ് അടക്കുന്നു, ടയർ മാറ്റുന്നു, പിന്നെ സി എൻ ജി കാലിബ്രേഷൻ നടത്തുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അപ്പോഴത്തേക്കും അടുത്ത ടെസ്റ്റ് ആവും. അപ്പൊ അതിനിടക്ക് ഇങ്ങനെ ഇത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് ഇതേ സാധനം എന്താ റൊട്ടേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ഇതേ സൈക്കിൾ തന്നെയാണ് നമ്മൾ ഈ പിന്നെ ഈ ഒരു ഡ്രൈവിംഗ് മേഖലയിൽ ഈ ഡ്രൈവർ പണിയെടുത്തോണ്ടിരിക്കും, വന്നുകൊണ്ടിരിക്കും. ഇത് തന്നെ അതിനിടക്ക് വേറെ മെയിൻ ആയിട്ട് മേജർ എന്തെങ്കിലും എഞ്ചിൻ പണി വല്ലതും വന്നു കഴിഞ്ഞാൽ അപ്പൊ ഒരു കുറേ ദിവസങ്ങൾ വണ്ടി കട്ടപ്പുറത്തായിരിക്കും, അതിന് പൈസ നമ്മൾ വേറെ കാണണം. അപ്പൊ എന്ന് പറഞ്ഞാൽ ചെലവ് ഇങ്ങനെ വന്നോണ്ടിരിക്കും, ചെലവ് വന്നോണ്ടിരിക്കും. നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല മുട്ട പണിയായിരിക്കും, എനിക്ക് നല്ല മുട്ട പണിയായിട്ട്. ആ സമയത്ത് എനിക്ക് എന്റെ ഗതികേടുകൊണ്ടാണ് ഞാൻ ഈ സെക്കൻഡ് വണ്ടി എടുത്തത്, അത് വേറെ കാര്യം. പക്ഷേ ഇപ്പൊ വണ്ടി കണ്ടീഷനാണ്, എല്ലാം ഞാൻ പണിയെടുപ്പിച്ച് പോകുന്നു, പണിയെടുപ്പിക്കാനൊന്നും ബാക്കിയില്ല. യൂബർ എന്നുള്ള സംഭവം ഉണ്ട്, നല്ല ഓട്ടാണെന്ന് പറയുന്നത് കേട്ടോ, ഇവിടെ വന്നൊരു വണ്ടി എടുത്ത് മൂടിയാലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ വണ്ടിയെ പറ്റി കുറച്ചൊക്കെ ടെക്നിക്കൽ നോളജും അല്ലെങ്കിൽ വണ്ടി ഓട്ടിയ പരിചയവും പിന്നെ അതേപോലെ ഉറക്കത്തെയും ഈ പറഞ്ഞ ക്ഷീണത്തെയൊക്കെ എന്നെ അതിജീവിച്ചുകൊണ്ട് ഓടിക്കാൻ പഠിക്കണം. കാരണം ഇത് ഒരു ടാക്സി ഡ്രൈവർ ആകുമ്പോൾ നിങ്ങൾക്ക് എപ്പോൾ ഓട്ടം വരിക അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഓടേണ്ടതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. വാഹനം ഓടിച്ച് പരിചയമാണ്. അത് നമ്മുടെ നാട്ടിൽ നിന്ന് ലക്ഷറി കാർസോ അല്ലെ എന്ത് വണ്ടി എടുത്ത് നിരങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെന്ന് പറഞ്ഞാൽ എത്ര ചെറുതോ അല്ല വലുതോ ആയിട്ടുള്ള ടാക്സി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് സിറ്റിക്കകത്തൂടെയും അല്ലെങ്കിൽ ഹൈവേ കൂടെയും നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയണം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും മാത്രം വരുന്നുണ്ടെങ്കിൽ വന്നാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഒത്തിരി അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഞാൻ തന്നെ ഒത്തിരി പേരിങ്ങനെ ഈ പിന്നെ പപ്പടായ വണ്ടിയെല്ലാം വെച്ചിട്ട് മുമ്പിൽ വെച്ചിട്ട് തലക്കും കൈ വെച്ചിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര വണ്ടി നിങ്ങൾ നോക്കിയാൽ എത്ര യെല്ലോ ബോട്ട്, ചെറിയ വാഹനങ്ങൾ, കോമ്പാക്ട് ഹാച്ച്ബാക്ക് വാഹനങ്ങൾ ഓരോ വർക്ക്ഷോപ്പിലും ആക്സിഡന്റ് ആയിട്ട് കിടപ്പുണ്ട്.